ഹേയ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. അഭീസ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എഗ് ചില്ലി റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അര കഷ്ണം ക്യാപ്സിക്കം, ഒരു ഉള്ളി, രണ്ട് കുഴിമുട്ട, രണ്ട് പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം മാഗി ക്യൂബ്, പിന്നെ ഇഞ്ചി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടായിരിക്കുന്ന പാനിലേക്ക് 2 കുഴിമുട്ട ഇതേപോലെ പൊട്ടിച്ച് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഏതാണ്ട് ഈ പരിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഒരു പാത്രത്തിലോട്ട് മാറ്റുക. അപ്പോൾ ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞ പച്ചമുളകും അതുപോലെ ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മിക്സിലേക്കായിട്ട് തന്നെ നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച ക്യാപ്സിക്കം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അടുത്ത് നമുക്ക് ചേർക്കാനുള്ളത് മാഗി ക്യൂബാണ്. മാഗി ക്യൂബ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും പിന്നെ ഒരു ഇത്തിരി സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏതാണ്ട് ഇങ്ങനൊരു പരിവായി കിട്ടിയാൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ച മുട്ട ചിക്കി പൊരിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ എഗ് ചില്ലിയോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നേരെ ഒരു പാത്രത്തിലോട്ട് മാറ്റുക. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലനായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കുക. സോ മറ്റൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ, ബൈ ഫ്രം അഭീസ് കുക്ക്.